ദുശ്ശാഢ്യങ്ങളുടെ രാജകുമാരനാണ് മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി. തുടക്കം മുതൽ തന്നെ ചില നിബന്ധനകൾ അദ്ദേഹം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന് മലയാളികളുടെ മനസ്സിലുള്ള ഇമേജിനെ ബേസ് ചെയ്തായിരുന്നു അദ്ദേഹം നിബന്ധനകൾ പുലർത്തിയിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട നിബന്ധന നായികമാരുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കില്ല. അതായിരുന്നു മമ്മൂട്ടി ആദ്യകാലം മുതൽ സ്വീകരിച്ചിരുന്ന നിബന്ധന. പക്ഷേ അന്തിച്ചുവപ്പ് അടക്കമുള്ള മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ അതിന് വിപരീത ഫലം ഉണ്ടാക്കി. മമ്മൂട്ടി ആരാത്രിയിലൂടെയും തന്തിക്ക് വിരിഞ്ഞ പൂവിലൂടെയും ഒക്കെ സൂപ്രധാനമായി മാറി. അതിനിടയിൽ പിറന്ന ഒരു സിനിമയുടെ കഥയാണ് പറയുന്നത്. ആ സിനിമ സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകൻ ഭദ്രൻ. ആ സിനിമയുടെ പേര് ചങ്ങാത്തം. ചങ്ങാത്തം എന്ന ചിത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂട്ടിയും നായികയായി അഭിനയിക്കുന്ന മാധവിയും തമ്മിലുള്ള ഇഴുകിച്ചേർന്ന രംഗങ്ങളാണ്. മമ്മൂട്ടിയും മാധവിയും തമ്മിൽ ഒരു പരിധിക്ക് അപ്പുറം ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന രംഗങ്ങൾ. ആ രംഗങ്ങൾ ചിത്രീകരിക്കാൻ സമയത്ത് മമ്മൂട്ടി ഭയങ്കര നെർവസായി. മമ്മൂട്ടിക്ക് ആ രംഗങ്ങൾ അഭിനയിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ മമ്മൂട്ടിക്ക് ധൈര്യം പകർന്നു കൊടുത്തത് മറ്റാരുമല്ല മാധവിയാണ്. മാധവി പറഞ്ഞു, ധൈര്യമായി നിങ്ങൾ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുക, ഇഴുകിച്ചേർന്ന് അഭിനയിക്കാൻ ഞാൻ തയ്യാർ. ഭദ്രനും മമ്മൂട്ടിയോട് പറഞ്ഞു, ഈ സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റായ രംഗങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ഇഴുകിച്ചേർന്നുള്ള ഇണചേരലാണ്. ആ ഇണചേരൽ നിങ്ങൾ അഭിനയിച്ചേ പറ്റൂ. മമ്മൂട്ടി നിസ്സഹായനായിപ്പോയി. മമ്മൂട്ടി പറഞ്ഞു, എനിക്ക് പകരം വേറെ ആരെങ്കിലും വെച്ചൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഡ്യൂപ്പിനെ വയ്ക്കാൻ ഭദ്രൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, മമ്മൂട്ടിക്ക് ആ രംഗത്തിൽ വിറച്ച് അഭിനയിക്കേണ്ടി വന്നു. മാധവിയാണ് അന്ന് മമ്മൂട്ടിക്ക് ധൈര്യം പകർന്നു കൊടുത്തത്. മാധവി പറഞ്ഞു, ധൈര്യമായി അഭിനയിക്കുക, ഇത് സിനിമയാണ്, നിങ്ങൾ നാളത്തെ സൂപ്രധാരമായി മലയാള സിനിമയിൽ മാറും എന്നുള്ളത് ഉറപ്പാണ്, നിങ്ങൾ കിരീടം വയ്ക്കാത്ത രാജാവായി മാറും, പക്ഷേ ഇത്തരം ദുശ്ശാഠ്യങ്ങൾ മാറ്റിവെക്കുക. അങ്ങനെ മമ്മൂട്ടിയും മാധവിയും ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു ചങ്ങാത്തത്തിൽ. ചങ്ങാത്തം കാണാത്ത പ്രേക്ഷകർ, സിനിമ കേരളയുടെ പ്രേക്ഷകർ, ആ സിനിമയൊന്ന് കണ്ടു നോക്കുക. അതിൽ മമ്മൂട്ടിയും മാധവിയും ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. ആ രംഗങ്ങളൊക്കെ ആ ചിത്രത്തിൻ്റെ ഹൈലൈറ്റാണ്. മറ്റൊരു പ്രത്യേകത കൂടി ആ ചിത്രത്തിനുള്ള ഉണ്ട്. അതിൽ മോഹൻലാലാണ് പ്രധാന വില്ലൻ വേഷം ചെയ്തത്. മോഹൻലാൽ അതിൽ ശക്തമായൊരു വില്ലൻ വേഷം ചെയ്ത ഒരു ചിത്രമാണ്. മോഹൻലാൽ തകർത്ത് അഭിനയിച്ച ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. വില്ലൻ വേഷം ചെയ്യാനും നായക വേഷം ചെയ്യാനും ഒക്കെ ലാലിന് അസാധ്യമായ കഴിവുണ്ട്. ചങ്ങാത്തത്തിലൂടെ നല്ല കിടിലൻ വില്ലനായി മോഹൻലാൽ വന്നു. മമ്മൂട്ടിയും മാധവിയും ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു. ഭദ്രൻ സംവിധാനം ചെയ്ത ആ ചിത്രം വൻ ഹിറ്റായി മാറി. മമ്മൂട്ടിയുടെ കരിയറിൽ ഒരു ഹിറ്റ് കൂടി. മമ്മൂട്ടി നായകനായി അഭിനയിച്ച ചിത്രം ആദ്യകാലത്ത് നായകനായി അഭിനയിക്കുന്ന ചിത്രം ഹിറ്റാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അതാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടേണിംഗ് പോയിൻ്റ്. മമ്മൂട്ടിയുടെ ടേണിംഗ് പോയിൻ്റായ ചിത്രങ്ങളിലൊന്നാണ് ചങ്ങാത്തം. മമ്മൂട്ടി ഇപ്പോൾ ആ ചിത്രത്തെപ്പറ്റി ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും മമ്മൂട്ടിയുടെ ടേണിംഗ് പോയിൻ്റായ ചിത്രമാണ് ചങ്ങാത്തം. മോഹൻലാലിൻ്റെ വില്ലൻ വേഷം അരങ്ങുവാണ് ചിത്രമാണ് ചങ്ങാത്തം. മാധവി തകർത്തഭിനയിച്ച, ശരീര സൗന്ദര്യം കാട്ടിയും അല്ലാതെയും ഒക്കെ തകർത്തഭിനയിച്ച ചിത്രമാണ് ചങ്ങാത്തം. അതിലുപരി മമ്മൂട്ടി തൻ്റെ ദുശ്ശാഠ്യമൊക്കെ വെടിഞ്ഞ് മാധവിയുമായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ചിത്രം കൂടിയാണ്